ആർദ്രപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:11 ഇപ്രകാരം പറയുന്നു: അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും അവനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ അന്ധകാരം അകറ്റുന്ന ഈശോയുടെ ജനനത്തിൻ്റെ തിരുനാളം നമ്മിലെന്നും പ്രകാശിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഷസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അജ്മാനിലെയും ഷാർജയിലെയും നേഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് ഉണ്ണി മിശിഹായെ ആരാധിക്കുമ്പോൾ ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ശേഷം 1:21. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലോകരക്ഷകനായി ഭൂമിയിലേക്ക് വന്ന ഈശോയെ അങ്ങേക്ക് ഈ ഭൂമിയിൽ പിറക്കുവാൻ സത്രത്തിലോ ഭവനങ്ങളിലോ സ്ഥലം ലഭിക്കാതെ കാലികളുടെ ഇടയിൽ പിറക്കേണ്ടി വന്നപ്പോഴും അങ്ങയുടെ ഹൃദയത്തെ നിറഞ്ഞിരുന്ന ആനന്ദം ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകണമേ. ഈശോയെ, അങ്ങയുടെ ബാല്യകാലത്തിലും അങ്ങയുടെ രഹസ്യ ജീവിതകാലത്തും ഈശോയെ അങ്ങ് അനുഭവിച്ച ദാരിദ്ര്യം, അങ്ങ് അനുഭവിച്ച അസൗകര്യങ്ങൾ, അങ്ങ് അനുഭവിച്ച നിന്ദനങ്ങൾ കർത്താവെ ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ, ദൈവപുത്രനായിരുന്നിട്ടും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ താഴ്ന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഈ ക്രിസ്മസ് ദിനത്തിൽ ലോകത്തിൻ്റെ അരൂപയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവരെയും അങ്ങ് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ കരുണ അവരിലേക്ക് മൊഴുക്കണമേ. ഈശോയെ, തിരുസഭയെ ഈ സമയം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാർപ്പാപ്പയെയും കർദ്ദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യാസിനി സന്യാസികളെയും അൽമായ പ്രേക്ഷിതരെയും എല്ലാ വിശ്വാസികളെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും കർത്താവെ അവിടുത്തെ തിരു രക്തം കൊണ്ട് നിർവീര്യമാക്കണമേ. എല്ലാ പ്രലോഭനങ്ങളിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ശിരസായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ഓരോ സഭാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
ഞങ്ങളുടെ പാപങ്ങളോടും ഞങ്ങളുടെ ബലഹീനതകളോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നുതമ്പുരാനെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളോടൊപ്പം ലോകമെമ്പാടും ഈ ആരാധന പങ്കുകൊണ്ടിരുന്നിരിക്കുന്ന എല്ലാവരെയും, ലോകത്തിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നഴ്സുമാരെയും ഈ സമയം സമർപ്പിക്കുന്നു. കർത്താവേ, ഓരോ നഴ്സുമാരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവാരാധന കർത്താവേ, സ്തുതിക്കുന്നു യേശുവേ, സ്തോത്രേശ്വരാധന കർത്താവേ, കർത്താവേ നീയെൻ്റെ രക്ഷകനും നീയെൻ്റെ വൈദ്യനും നീയെൻ്റെ ആലംബവും നീയെൻ ദൈവം നീയെൻ്റെ രക്ഷകനും നീയെൻ്റെ വൈദ്യനും നീയെൻ്റെ ആലംബവും നീയെൻ്റെ ദൈവം. ദിവ്യകാരുണ്യനാഥ, ഈ ഒരു വർഷക്കാലം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തനം 116:12-13 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവ് എന്നിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവേ, ഈ ഒരു കാലയളവിൽ അനേകം തവണ ഞങ്ങളങ്ങേ വേദനിപ്പിച്ചു, പക്ഷേ ഹൃദയം നുറങ്ങി വിളിക്കുന്ന ഓരോ നിമിഷവും അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ അനന്തമായ സ്നേഹവും കരുണയും ഞങ്ങൾക്ക് നൽകി. കർത്താവെ, അതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ ഒരു വർഷക്കാലം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഓരോ കുഞ്ഞു മക്കളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച ഓരോ മക്കളെയും ഓർത്ത് അവരുടെ ആത്മശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ നിമിഷം വരെ ഈ വർഷത്തിലെ ഓരോ ദിവസവും ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സോസ്രം കർത്താവെ, യേശുവേ സോസ്രം കർത്താവെ, അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ കർത്താവെ, അങ്ങേ തിരുരക്തത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് നൽകണമേ കർത്താവെ, ഓരോ മക്കളിലേക്കും ഓരോ മക്കളെയും അവിടുന്ന് തുടങ്ങണേ കർത്താവേ, അവിടുത്തെ അനന്തമായ സ്നേഹവും കാരുണ്യവും ആഗ്രഹിക്കണമേ കർത്താവേ, യേശുവേ സോസ്ര ഹല്ലേലൂയ 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 യേശുവേ ചേർന്ന് അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈശോയെ, ഈ ലോകം മുഴുവന് ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലൊക്കെ മുഴുകിയിരിക്കുമ്പോൾ ഇതിൽ നിന്നൊന്നും ഒന്നും പങ്കെടുക്കാണ്ട് ഈശോയെ, നിനക്ക് എത്രയും പ്രിയപ്പെട്ട ആ രോഗി ശുശ്രൂഷ ചെയ്യുന്ന അനേക നേഴ്സുമാരുണ്ട് കർത്താവെ, അവരെല്ലാം ഞങ്ങളിപ്പോൾ ഈ ദിവികാരനെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, മക്കളോടും ജീവിത പങ്കാളിയുടെ ഒന്നും ഒപ്പം ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കാതെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ നേഴ്സുമാരെയും
ഞങ്ങൾ ഈ നിമിഷം എൻ്റെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ അവരെല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നി ഈശോയെ, ഈ ലോകത്ത് ലേബർ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട് കർത്താവേ. ഈശോയെ, നീ അവരെ എല്ലാം വ്യക്തമായി കാണുന്നല്ലോ കർത്താവേ. അവരുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളെയും അവരുടെ വിഷമങ്ങളെയും ആകുലതകളെയും എല്ലാം ഞങ്ങളിപ്പോഴ് എൻ്റെ പൊന്നി ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ ഈശോയെ, ആ പുൽത്തൊഴുത്തില് നീ ആ കൊടും തണുപ്പില് നീ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ചിന്തിയ ആ സ്നേഹത്തെ ഇപ്പോൾ ഈ മക്കളിലേക്ക് നിറയ്ക്കണമേ. ഈശോയെ, നിന്റെ സ്നേഹം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും ഈശോയെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ആ വലിയ കൃപ കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പൊന്നി ഈശോയെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ ഈ മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സങ്കീർത്തനം 56:8 പറയുന്നല്ലോ, നീ ഞങ്ങളുടെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. ഈശോയെ, വചനത്തിൽ ജീവിക്കുന്ന കർത്താവെ, ഈ വചനത്തിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. നീ മക്കളുടെ ഓരോ വേദനകളും ഓരോ കണ്ണുനീരും നീ കുപ്പി ശേഖരിച്ചത് നീ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ. യേശുവേ, രക്ഷക കർത്താവേ, ലോകത്തിൻ്റെതായ സുഖങ്ങളിലും ഒഴുകി മതിമറന്ന് ജീവിക്കുമ്പോൾ എൻ്റെ പൊന്നീശോയെ, കഷ്ടത അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ദൈവം ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നോർത്ത് വിഷമിക്കുന്ന കുടുംബങ്ങളെ കർത്താവേ, അവരുടെ ആ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് ഈ നിമിഷം നീ കടന്നു ചെല്ലണമേ കർത്താവേ. ജോലി നഷ്ടപ്പെട്ട് കഴിയുന്ന അനേകം വ്യക്തികളെ കർത്താവേ, ഈശോയെ, അതോടൊപ്പം തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകം വ്യക്തികളെ നീ ഏറ്റെടുക്കണമേ കർത്താവേ. ഈശോയെ, കർത്താവേ, ദൈവപുത്രനായിരുന്നിട്ടും കർത്താവേ നീ കാലിത്തൊഴുത്തിന്റെ ദാരിദ്ര്യത്തിൽ പിറന്നപ്പോൾ നീ അനുഭവിച്ച സ്വർഗീയ ആനന്ദം എല്ലാ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ഈ നിമിഷം നീ ഒഴുക്കണമേ കർത്താവേ. യേശുവേ, കർത്താവേ, എല്ലാ കുടുംബങ്ങളിലേക്കും ഈ നിമിഷം നീ കടന്നു ചെല്ലണമേ കർത്താവേ. യേശുവേ, കർത്താവേ, കുടുംബജീവിതം തകർന്നു കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ നിമിഷം നീ ഏറ്റെടുക്കണമേ കർത്താവേ. യേശുവേ, പ്രത്യേകിച്ച് പരസ്പരം അകന്ന് ജീവിക്കുന്ന ദമ്പതികൾ ഈശോയെ, അവരെ ഓർത്ത് ദുഃഖിക്കുന്ന അവരുടെ കുഞ്ഞുമക്കൾ കർത്താവേ, മദ്യപാനം മൂലം കുടുംബജീവിതം തകർന്നു കഴിയുന്ന മക്കൾ കർത്താവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, മദ്യത്തിനും മയക്കുമരുന്നുമൊക്കെ അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും നിമിഷം
ഈശോയെ നിന്റെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ നസ്രത്തിലെ തിരു കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും നൽകി എല്ലാ കുടുംബങ്ങളെയും നിമിഷം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും ഈശോയെ ഈ നിമിഷം നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 ഗ്ലോറി 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 യേശുവേ ഉള്ള കുടുംബങ്ങളിലേക്ക് നിന്റെ ശക്തി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉള്ള കുടുംബങ്ങളിലേക്ക് യേശുവേ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ള കുടുംബങ്ങളിലേക്ക് യേശുവേ നസ്തത്തിൽ കുടുംബം പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ആരാധനാ 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 അങ്ങേയ്ക്ക് ആരാധനാ ആരാധനാ ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഈ ആഘോഷങ്ങളിലൊന്നും പങ്കുചേരാൻ സാധിക്കാതെ രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്ന എല്ലാ രോഗികളെ, പ്രത്യേകിച്ച് കിടപ്പ് രോഗികളെ, മാരകമായ രോഗാവസ്ഥയിലുള്ളവരെ, കുഞ്ഞുങ്ങളായ രോഗികളെ, ഇവരെയെല്ലാം ശുശ്രൂഷിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ ഇവരുടെ വേദനകൾ, ഇവരുടെ അസ്വസ്ഥതകൾ അങ്ങ് ഏറ്റെടുക്കണമേ. രോഗത്തിൻ്റെ അവസ്ഥയിൽ ശരീരത്തിലെ വേദനകളും മനസ്സിലെ മരവിച്ച അവസ്ഥയും മൂലം പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഇവരുടെ എല്ലാ അവസ്ഥകളിലേക്കും കർത്താവേ നീ കടന്നു വരണമേ. റോമാക്കാർക്കെഴുതിയ ലേഖനം 8:26-27 വാക്യങ്ങളിൽ പറയുന്നു, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈശോയെ രോഗികളായി കഴിയുന്ന എല്ലാവരുടെ അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ വേദനകൾ പ്രാർത്ഥനകളാക്കി മാറ്റണമേ. ഈശോയെ സ്നേഹനാഥ, രോഗികളായി കഴിയുന്ന എല്ലാവരുടെയും വേദനകൾ, അസ്വസ്ഥതകൾ, അവരുടെ നിരാശകൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം ഈശോയെ അങ്ങയുടെ കാൽച്ചുവട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഏവരും അങ്ങേ ഒന്ന് ചേർന്ന് ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ പാടി നമിക്കുന്നു ഞങ്ങൾ ആരാധിച്ചിടുന്നു ഞങ്ങൾ ലോകരക്ഷകനായ ഈശോയെ, 2020 എന്ന പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ പൊന്നനാഥ അങ്ങയുടെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എണ്ണിയാൽ തീരാത്ത നന്മകൾ ഓരോ ദിവസവും അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് പകരം പലപ്പോഴും തരാത്ത നന്മകളെ ഓർത്ത്, അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങളെ ഓർത്ത്, ഇല്ലാത്തതിനെ ഓർച്ച് പലപ്പോഴും പരാതിപ്പെടുന്നവരും ആണ് ഞങ്ങൾ. കർത്താവായ യേശുനാഥ, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തീഷ്ണമായി പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഓരോ പ്രഭാതത്തിലും അങ്ങ് തരുന്ന പുതിയ സ്നേഹം അതിൻ്റെ ആഴത്തിൽ അനുഭവിച്ചറിയുവാനും ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ.
കാരുണ്യനാഥ, ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളോടുമൊപ്പം ലോകമെമ്പാടും ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഈ പുതുവർഷത്തിൽ ഞങ്ങൾക്കുണ്ടാവുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും എല്ലാം സന്തോഷത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഏത് പ്രതികൂല സാഹചര്യത്തിലും കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നൽകണമേ. തിരുസഭയോട് ചേർന്ന് വന്ന് പ്രവർത്തിക്കുവാനുള്ള കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്താൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ ഉറച്ചു നിൽക്കുവാനും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായി അവതരിച്ച ആ വചനത്തെ കണ്ണുകൊണ്ട് കണ്ടു, സൂക്ഷിച്ചു വീക്ഷിച്ചു, കരങ്ങളാൽ സ്പർശിച്ചു, കാതുകളിൽ കേട്ടു. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ അവനെ ഞങ്ങൾ രുചിച്ചു, അവനെ ഞങ്ങൾ മണത്തറിഞ്ഞു. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ തന്നെ തന്നെ സ്വയം നമുക്ക് അനുഭവ്യമാക്കി തന്നുവല്ലോ. ഭൂമിയിൽ അങ്ങ് മനുഷ്യനായി അവതരിച്ചപ്പോൾ യോഹന്നാൻ ശ്ലീഹ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, അവൻ തൻ്റെ ജനത്തിൻ്റെ പക്കലേക്ക് വന്നു, അവനെ സ്വീകരിച്ചവർക്കൊക്കെ അവൻ ദൈവമക്കളാകുവാനുള്ള അധികാരം നൽകി. പാപികളും ബലഹീനരുമായ ഞങ്ങളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ ഭൂമിയിൽ അവതരിച്ച ഈശോയെ എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്കായി നൽകിയ വലിയ ദാനമാണല്ലോ, സമ്മാനമാണല്ലോ ഈ വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് ലോകമെമ്പാടും മനുഷ്യരുടെ കൂടെ ആയിരിക്കുന്നതിനോർത്ത് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളാവുന്ന ചാക്കുകൾ അങ്ങാവുന്ന മുന്തിരിയോട് ചേർന്നിരിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 15:5 ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഞങ്ങൾ അവിടുത്തെ ജനനത്തെക്കുറിച്ച് ആഘോഷിച്ച് അങ്ങയോടുള്ള ഞങ്ങളുടെ സാന്നിധ്യം നിരന്തരം ആഴത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 14:1 അങ്ങ് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അതേ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തിൻ്റെയും അധികാരം നൽകപ്പെട്ടിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അലറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു പ്രശ്നത്തിനും ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് സകലത്തിൻ്റെ മേൽ അധികാരമുള്ള അങ്ങ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിക്കാം. ലോക അവസാനം ഞങ്ങളോടുകൂടി ആയിരിക്കുന്ന ഈശോയെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനകളുടെ ഞങ്ങളുടെ മധ്യ സന്നിഗ്ധനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നേഴ്സസ് മിനിസ്ട്രിയെയും ലോകം മുഴുവനെയും പ്രത്യേകിച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും, ടീനേജേഴ്സിനെ, കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കളെ, മക്കളെ ഓർത്ത് വേദനിച്ച് കഴിയുന്ന മാതാപിതാക്കളെ, ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിലെ പ്രശ്നങ്ങൾ നേരിടുന്നവരെ, ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് കഴിയുന്ന സകലരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരിലേക്കും അവിടുത്തെ കൃപ വർഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നേഴ്സസ് മിനിസ്ട്രി മൂവ്മെൻറ്റിനെയും ലോകം മുഴുവനെയും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ പ്രത്യേകിച്ചും അങ്ങയുടെ സന്നിധികൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ശക്തി 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 ശക്തി
ഹാലലുയ. ഉൾക്കണ്ഠകളെ ഭാരങ്ങൾ ഏറ്റുമാറ്റുന്നതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. ശക്തി പകരണമേ, ധൈര്യ പകരണമേ, ആത്മശക്തി പകരണമേ. ഹാലലുയ, 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 ഹാലലുയ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോര പന്നി മർമത്യേനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമം പന്നി നിത്യമഹോന്നതമം പന്നി സ്വർഗത്തിൽ നാഗധമാ ജീവൻ നൽകുമോര പന്നി മർത്യേനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമം പന്നി നിത്യമഹോന്നതമം പന്നി. പരിശുദ്ധ ശരീരത്താലും പിളയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരി നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഉണ്ണീശോ നമ്മിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്കവിടുത്തേക്ക് നന്ദി പറയാം. ആഘോഷങ്ങൾക്കുമപ്പുറം നമ്മിലൂടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ഉണ്ണീശോയുടെ സ്നേഹം പകരപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.